സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേഹം ഭാഗ്യം ജനാനാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ദക്ഷാം ദേഹി ച പാർവതി. ശിവക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വിദ്യാഗോപാല മന്ത്രാർച്ചന, അത് പെരിന്തേട്ടയുടെ ഒരു പ്രത്യേകതയാണ്. അത് ആര് വരുന്നു, എല്ലാ കൊല്ലും ധാരാളം കുട്ടികളുണ്ട്. അവർ എന്നെ കൊല്ലത്തെ കുറഞ്ഞെന്ന് വെച്ചില്ല, എന്തായാലും കുറച്ചെങ്കിലും കുട്ടികൾ വന്നു. ആ വിദ്യാഗോപാല മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുന്നതിന് ഒരു പ്രത്യേകത ഒരു കാരണവുമുണ്ട്. കാരണം എന്നും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ് മഹാദേവന്റെ, ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം, എല്ലാ ലോകങ്ങളുടെയും ഗുരുനാഥനായ മഹാദേവൻ. ഭിഷജേ ഭവരോഗിണാം, ഏത് ദുഃഖങ്ങൾക്കും പരിഹാരമായ മഹാദേവൻ. നിധയേ സർവവിദ്യാനാം, എല്ലാ വിദ്യകളുടെയും നിധിയായ മഹാദേവൻ. അങ്ങനെയുള്ള മഹാഗുരുനാഥനായ ആദിഗുരുവായ ഈ ആദിഗുരുവിൽ നിന്നാണ് നമുക്ക് ശങ്കരാചാര്യം ലഭിച്ചത്. വിദ്യയുടെ തുടക്കം, അത് കലയായാലും സാഹിത്യമായാലും സംഗീതമായാലും, അതിൻ്റെ തുടക്കം ധക്കയിൽ നിന്നാണ്. മഹാദേവന്റെ കയ്യിലുള്ള ധക്കയിൽ നിന്നാണ്, അത് പുലുക്കുമ്പുണ്ടായ ശബ്ദമാണ് വിദ്യയുടെ പ്രഭാവം. അതുകൊണ്ട് വിദ്യാനാഥനായ മഹാദേവനെ വിദ്യാഗോപാലമന്ത്രം കൊണ്ട് നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഗുരുവായൂരിന്റെ പ്രത്യേകതയും അതാണ്. ഗുരുവായൂരിന്റെ നാല് ഭാഗത്തും നാല് ശിവക്ഷേത്രങ്ങൾ, അപ്പുറം 108 ശിവാലയങ്ങളിലെ 4 ശിവാലയങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ 4 ഭാഗത്തെ ഏതുകൂടെ വന്നാലും നമ്മൾ ശിവായ ചെല്ലാണ്ട് അകത്തൊക്കെ അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഗുരുവായൂർക്ക് ആദ്യം മഹാദേവനെ കാണാം. അതുകൊണ്ട് ആ മഹാദേവ സങ്കല്പം, ആ പഞ്ചാക്ഷരം പഠിക്കുന്ന കുട്ടികൾ കാലത്തെഴുന്നേറ്റാൽ പഞ്ചാക്ഷരം ധാരാളം ജപിച്ചോളൂ. നമശിവായ 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 നമശിവായ, ഏതാ മന്ത്രം? നമശിവായ. പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ നമശിവായാണ്. അതായത് പഞ്ചഭൂതങ്ങളാണ് മഹാദേവന്റെ ഈ മന്ത്രം, ഈ നമശിവായ മന്ത്രം. ഈ നമശിവായ മന്ത്രത്തിനെ മനസ്സിലേക്ക് അവാഹിച്ചുകൊണ്ട് സകല ദുരിതങ്ങളെയും മാറ്റിക്കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ വിദ്യ സമ്പാദിക്കുക, അറിവ് നേടുക. മാർക്കല്ല പ്രശ്നം. ഇപ്പൊ 99 കിട്ടാനാണ് A+ കിട്ടാനാ ഉള്ളത്, ഓടിക്കോളൂ, ഞാൻ പറയുന്നില്ല വേണ്ടാന്ന്. പക്ഷെ A+ അല്ല നോക്കേണ്ടത്, നമുക്ക് വിജ്ഞാനം നേടിയോ, നാം നേടിയ വിജ്ഞാനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതാണ് വിദ്യാരാജഗോപാല മന്ത്രത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം ദിവസവും കാലത്തെ നെറ്റ് കുളിച്ച് ശുദ്ധമായി ഈ മന്ത്രം ജപിക്കാൻ സാധിച്ചാൽ പഠിച്ച വിജ്ഞാനം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയും. ഒന്നൊന്നും രണ്ടാമത് പഠിച്ചാൽ പോരാ, പിടിയേലും ഒരു സാധനം വാങ്ങുമ്പോ കാശ് കൊടുത്ത് ബാക്കി കാശ് മേടിക്കാനുള്ള കഴിവ് വേണ്ടേ? ഈ കഴിവാണ് വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് നേടുന്നത്. അറിവുണ്ടായാൽ പോരാ, അറിവിനെ ഉപയോഗിക്കാനും അതിനെ സാർത്ഥകമാക്കാനും കഴിയണം. അതിനെ മന്ത്രജപം കൊണ്ടല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടും നടക്കില്ല. ഈശ്വര ആരാധന കൊണ്ട്, ഭഗവത് ദർശനം കൊണ്ട്, ആചാരങ്ങളെ കൊണ്ട് ജ്ഞാനത്തിനെ സമ്പുഷ്ടമാക്കിയാൽ, ജ്ഞാനത്തിനെ ശുദ്ധീകരിച്ചാൽ അത് വിജ്ഞാനമാകുന്നു. ആ വിജ്ഞാനമാണ് നമ്മെ രക്ഷിക്കുന്നത്. ജ്ഞാനമല്ല നമ്മളെ രക്ഷിക്കുന്നത്, വിജ്ഞാനമാണ്, വിശുദ്ധമായ ജ്ഞാനം. ഇത് വലിയൊരു പഠനമാണ്. അതുകൊണ്ട് കുട്ടികളെ, കുട്ടിക്കാലം മുതൽ ഈ അമ്പലത്തിന്റെ ചുറ്റുള്ളവരെങ്കിലും, അത് ഞാൻ ഗുരുവായിരിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയേണ്ടതാണെന്ന് പറയാ, എന്നാലും പറയാ, അമ്പലങ്ങളിൽ കാലത്ത് വരിക, തൊഴുത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും കൈവരിച്ച് ജീവിതം സുഖപ്രദമാക്കുക.
കാലത്തെഴുന്നേറ്റാൽ സ്നാനം കൊണ്ട് ശരീരശുദ്ധി, കുളിച്ച് ശുദ്ധമായി ആ ശരീരത്തിനെ മുഴുവൻ ശുദ്ധമാക്കിയേ പഠിക്കാൻ പോകാവൂ. ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ പോകണേ എനിക്കറിയില്ല. ചിലവരൊക്കെ എണീക്കണം തന്നെ 8 മണിക്ക് 8:30 ബസ്സിന് കയറണം. നമ്മൾ 1.5 മണിക്കൂറുണ്ടോ ഇങ്ങനെ കുളിച്ച് എന്താ ചെയ്തേന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. ഭക്ഷണവും കഴിക്കുന്നു, കുളിക്കണുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, എങ്ങനെയാ ഉറങ്ങുന്നത് ചോദിച്ചാൽ അപകടം അതും. അതുകൊണ്ട് ശരീരശുദ്ധി, അതുപോലെ നാമജപം കൊണ്ട് മനഃശുദ്ധിയും കൈവരിക്കുക, എന്നിട്ടേ പഠിക്കാൻ പോകാവൂ. ഗുരുനാഥൻ അത് വലിയൊരു സങ്കല്പമാണ്. പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കല്പമാണ്. വെറും ഒരു തമാശക്കളിയൊന്നല്ല. ആ ഗുരുനാഥന്റെ അടുത്ത് പോയി നമ്മൾ ശിഷ്യപ്പെട്ട് ആ ജ്ഞാനം സമ്പാദിക്കുമ്പോൾ ആ ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു എന്നുള്ള വലിയ സങ്കല്പം തന്നെയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തിനെ മാറ്റി ജ്ഞാനത്തിനെ പ്രദാനം ചെയ്യുന്ന ആ ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന വലിയൊരു സുവർണ അവസരമാണ് ഈ പെരിന്തട്ട അമ്പലത്തിൽ വെച്ച് നടത്തുന്ന വിദ്യാരാജഗോപാലം പ്രാർത്ഥന. എല്ലാ കൊല്ലം ധാരാളം കുട്ടികൾ വരാറുണ്ട്. എന്റെ കൊല്ലം പറ്റിയതറിയില്ല. ആ വേണ്ടപ്പെത്ര മെസ്സേജ് കിട്ടാഞ്ഞിട്ടായിരിക്കോ, ചിലപ്പോൾ ദുവാലോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മനുഷ്യനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ നേരത്തെ കുട്ടി വന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. എന്നാ വിദ്യാരാജഗോപാല മന്ത്രവർത്തന എഴുതി വയ്ക്കാൻ ഡയറിയിൽ അത് എഴുതി വയ്ക്കുക. ദിവസം വേറെ പ്രോഗ്രാം എടുക്കാണ്ടിരിക്കുക. നമ്മൾ കല്യാണങ്ങളും ഇതൊക്കെ വരുമ്പോൾ, വിവാഹമൊക്കെ വരുമ്പോൾ എഴുതി വയ്ക്കില്ലേ, എന്നിട്ട് ആ ദിവസത്തിന് പോയിട്ട് സുഖമായിട്ട് മാമുണ്ണില്ലേ, അതുപോലെ തന്നെയാണ് വിദ്യാരാജോപാല മന്ത്രാർത്ഥനയും. ചോദിച്ച് മനസ്സിലാക്കുക, അമ്പലങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് അവനവന്റെ ഗ്രഹകർമ്മങ്ങളിൽ മുഴുകാവൂ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാത്തതാണ് നമ്മുടെ ദുഃഖം. നമ്മൾ നാരായണവും പഠിക്കുന്നുണ്ട്, ഭാഗവതവും പഠിക്കുന്നുണ്ട്, എല്ലാ മന്ത്രങ്ങളും പഠിക്കുന്നുണ്ട്, ദിവസവും തൊഴിലുണ്ട്. പക്ഷേ അവനവന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് വരൂ. അതങ്ങ് മാറണം. ഭഗവാന് നാരായണ പരാവേദ നാരായണ പരാമഹ ഭാഗവതത്തിലൊക്കെ പറയും. അതിന് പ്രാധാന്യം കൊടുക്കൂ അമ്പലത്തിന്. എന്നിട്ട് 2-ാം സ്ഥാനം മാത്രമേ ക്ഷേത്രഗ്രഹത്തിന് കൊടുക്കാവൂ. അങ്ങനെ ജീവിതം ധന്യമാക്കിയാൽ കുട്ടിക്കാലം മുതൽ കുട്ടികള് കാലത്തെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി, ശുദ്ധം കഴിഞ്ഞാൽ കുറെ വെള്ളം തലയിൽ ഒഴിക്കണമെന്നല്ലാട്ടോ, നാമജപം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക, എന്നിട്ട് സ്കൂളിൽ പോകണം. അപ്പൊ പഠിക്ക ടീച്ചർമാര് പഠിപ്പിച്ചതിന് വേണ്ട പോലെ മനസ്സിലാക്കും. മാത്രമല്ല മനസ്സിലാക്കിയ വിജ്ഞാനം നമുക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നു. വേണ്ടതുപോലെ മറ്റുള്ളവരെ പരോപകാരാർത്ഥമിതം ശരീരം എന്ന് പറയുന്ന ഈ ശരീരം ദൈവം എനിക്ക് തന്നത് ലോകത്തിനെ സഹായിക്കാനാണ്, ലോകത്തിനെ സംഭാവന ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേടിയ വിജ്ഞാനം ആ ലോകത്തിനായിക്കൊണ്ട് ശങ്കരാചാര്യെ പോലെ, മഹാത്മാര നാരായണ ഗുരുദേവനെ പോലെ, ജട്ടമ്പി സ്വാമികളെ പോലെ ഈ ലോകത്തിനങ്ങനെ നൽകിക്കൊണ്ട് സഞ്ചരിക്കാൻ കഴിയും. അല്ലാണ്ട് മൃഗങ്ങളെ പോലെ പട്ടികളെ പോലെ ഓടി നടന്ന് കുറെ ഭക്ഷണം കഴിച്ചു കുറെ വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് മനുഷ്യനായ നിനക്ക് ഇത്രയും വലിയൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് അറിവ് നേടാതെ ദുരിതം തീർക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. നിങ്ങൾ എന്ത് വഴിപാട് കഴിച്ചോളൂ, എന്ത് പൂജ ചെയ്തോളൂ, എന്ത് അലങ്കാരങ്ങൾ ചെയ്തോളൂ, ഇതിനുള്ള ജ്ഞാനത്തിനെ സമ്പാദിക്കാതെ അറിവിനെ സമ്പാദിക്കാതെ നമ്മൾ അർപ്പിക്കുമ്പോൾ അത് വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല. അതുകൊണ്ട് വഴിപാടുകൾ പോലും അജ്ഞാനത്തിൽ ചെയ്യാതെ ജ്ഞാനത്തിൽ ചെയ്യാൻ പഠിക്കുക. അതാണ് അമ്പലത്തിലെ, അതാണ് അതിൻ്റെ വാക്കെണ്ണ. അങ്ങനെയാണ് വഴിപാട് വെച്ച് എന്താർത്ഥം? വഴിപോലെ പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ചെയ്യുന്നതാണ് വഴിപാട്. അധ്വാനിച്ച് ചെയ്യണം, കേസി ചെയ്യണം. അതുകൊണ്ട് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന മന്ത്രം അറിയോ കുട്ടികൾക്ക്? ഇല്ല. അറിയണ ആരെങ്കിലും ഉണ്ടോ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയുടെ മന്ത്രം? ആദ്യം അവരുടെ എല്ലാ കൊല്ലം കല്ലിക്കെട്ടുകാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ എന്തല്ലേ കല്ലുകളിടുന്നവരായിരിക്കാ? അപ്പൊ വിദ്യാരാജോ ഇന്നിപ്പോ ഇവിടുന്ന് നോട്ട്ബുക്ക് കൊടുക്കൂല്ലേ? ആ ഇന്ന് നോട്ട്ബുക്ക് കിട്ടിയാൽ ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ അമ്മമാർ, ഇവിടെ ഇരുന്നിട്ട് ആ നോട്ട്ബുക്കില് വിദ്യാരാജഗോപാല മന്ത്രം എഴുതിട്ടേ പോകും. ഇന്ന് ഇവിടുന്ന് പോണതിന് മുമ്പ് എല്ലാവരും ഇവിടെ ഇരിക്കുക. എന്നിട്ട് അവരിന്നിട്ട് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് ഓരോ പുസ്തകത്തിൽ എല്ലാം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വിദ്യാരാജഗോപാല മന്ത്രം എഴുതുക. എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകം എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഒരു പ്രദക്ഷിണം വെച്ച്, എല്ലാ കുട്ടികളും ഒരു പ്രദക്ഷിണം വെച്ച് നമശിവായി പഞ്ചാക്ഷരം ജപിച്ച് നമുക്ക് പോകാം. വിദ്യാരാജഗോപാല മന്ത്രം നമുക്ക് 12 പ്രാവശ്യം ചൊല്ലി ഭഗവത്തിൻ്റെ പാദത്തിൽ. എല്ലാവരെയും കൈ ശുദ്ധല്ലേ? അല്ലേ? കൈ കടിച്ചല്ല അതിൻ്റെ ഇല്ലല്ലോ, കയ്യടി ചെവി തോന്നിയില്ല. ആ ചോദ്യത്തിന്റെ പൂജക്കിരിക്കുമ്പളേ, നിങ്ങളൊക്കെ പൂജക്കിരിക്കും. വിദ്യാരാജോപന മന്ത്ര അർച്ചനയ്ക്കായിരിക്കുന്നത്, അർച്ചനയുടെ ആദ്യം ശരിയാക്കേണ്ടത് കയ്യാ.
അങ്ങനെ വെള്ളം കൊണ്ടച്ചിട്ട് കയ്യെ തൊട്ടട്ടെ തുടങ്ങാവൂ പറയാം പട്ടേ, കുഴപ്പമില്ല, കയ്യെ ആരും കയ്യെ വൃത്തിയാടാക്കിണ്ടാവില്ലെന്ന് വിചാരിക്കല്ലേ. പൂവും കൊണ്ടുവരിക ഒരാളെ കൈ ഇങ്ങനെ ആക്കാൻ കഴിച്ചിട്ട്. ആ അതുകൊണ്ട് വളരെ ശുദ്ധമാക്കിക്കോളൂ. ഒരുപാട് ആചാരങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആചാരങ്ങളാണ് കോവിഡ് സമയത്ത് കൈ കഴുകില്ല, അതന്നെ ഉള്ളൂ. ഈ കൈ കഴുകല്, ശുദ്ധമാക്കല്, അതുപോലെ അമ്മയുടെ പാദത്തിൽ വെച്ചുകൊണ്ട് ആ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന സരസ്വതി വന്ദനം ചൊല്ലി നമുക്ക് ആരംഭിക്കാം. ഏതാ സരസ്വതി വന്ദനം? സരസ്വതി നമസ്തുഭ്യം, അതറിയില്ലേ? ഗണപതിയെ കുറിച്ച് ഒന്നില്ലോ ഏകദന്തം. ഈ മഹാദേവന്റെ ശിവന്റെ ഓർക്കതിടു നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഹരേ പരമാത്മനെ പ്രണവ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഏറ്റവും വലിയ ഗുരുനാഥനായിട്ട് ഉണ്ണിയെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഭഗവാനെ കൃഷ്ണനെ പോലെ ഇത്രയും പഠിപ്പിക്കാനും വിടുക്കാനായിട്ട്, അതാണ് ഈ വിദ്യാരാജോപാല മന്ത്രാർത്ഥന വയ്ക്കാൻ കാരണം. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന നാമമാണ് കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ടക്ഷരം നമുക്കെല്ലാം സമാധാനം തരുന്നു, ആനന്ദം തരുന്നു, ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിന് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ശക്തിയായ മന്ത്രമാണ് കൃഷ്ണൻ എന്ന രണ്ടക്ഷരം. അതുകൊണ്ട് കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ആ മന്ത്രമാണ് ഇത് ജപിക്കാൻ ഉപയോഗിക്കുന്നത്. വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നാല് വരികളാണ്. അതിൽ ഒരേ വരിയായിട്ട് ചൊല്ലിത്തരും, ഉറക്കെ ചെയ്യുക. നാല് വരി ചൊല്ലിക്കഴിഞ്ഞാൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം കൊണ്ട് വളക്കിലേക്ക് പൂജയിക്കുക. അപ്പൊ വളക്കില് നിലത്തിട്ടുണ്ട പൂവ് ഇലയിലിട്ടാലും മതി, വേറെ ഇല വെച്ചുകൊടുക്കണേ ഒത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇലയുടെ ഒരു സൈഡിൽ വെച്ചാലും മതി. എല്ലാവരും നിലത്തിട്ടുണ്ടാ പൂവ് ഒരിക്കലും വളരെ പ്രാർത്ഥിച്ചോളൂ. കാരണം അറിവ് നേടാതെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആനന്ദം കൈവരിക്കാം, സുഖമായി ജീവിക്കാം എന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് മാർക്കല്ല പ്രധാനം. നമുക്ക് പരീക്ഷയിൽ മാർക്ക് പ്രധാനമാണില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അറിവ് നേടാതെ എ പ്ലസ് കിട്ടിയിട്ട് എന്താ കാര്യം? എ പ്ലസ് കഴിഞ്ഞ കുട്ടിയോട് പേരെന്ന് എഴുതാൻ പറയുമ്പോൾ കുട്ടിക്ക് പേരെഴുതാൻ പറ്റുന്നില്ല. വൈ ഏതാ നാള് എന്ന് ചോദിച്ചു, നാള് പറയാൻ അറിയുന്നില്ല, മാസം അറിയുന്നില്ല. ആകെ ഈ മൊബൈലിൽ കുറച്ച് അതിന്നൊക്കെ ചെയ്യാൻ മാത്രമല്ല വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളെ വളരെ സൂക്ഷിച്ചോളൂ, അമ്മമാര് വളരെ ശ്രദ്ധിച്ചോളൂ. അമ്മമാരോടുള്ള ഉപദേശം, വൈകുന്നേരം ഒരു കാരണവശാലും 6 മണിക്ക് ശേഷം 7 മണിക്ക് ശേഷം കുട്ടികളെ പുറത്തേക്ക് വിടരുത്. മയക്കുമരുന്നുകളുടെയും ഒരുപാട് അപകടങ്ങളുടെയും കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷം എല്ലാവരും കൂടി 1 മണിക്ക് ഇരുന്നിട്ട് 7 മണിക്ക് ശേഷം ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാവൂ. വാശി പിടിക്കണം അമ്മമാരെ, നീ വന്നില്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കില്ല എന്ന് പറയണം. അങ്ങനെ അമ്മമാര് വിളമ്പി കൊടുത്ത ചോറ് കഴിക്കണം അവനെ കൊണ്ട്. വലിയ ഉപദേശമല്ല, അവൻ അവശ്യം ആചാരങ്ങളിൽ നിബന്ധിതരാക്കുക. ഇരിക്കണേ ഇരുന്നോളൂ. നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഓരോ വലിയായിട്ട് ചൊല്ലിത്തരാം. ഏറ്റു ചൊല്ലുക. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാ
യാച്ഛാമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശോ പ്രയച്ഛമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അർച്ചിക്കാനുള്ള ബാക്കി പുഷ്പം മുഴുവൻ രണ്ട് കയ്യിലായിട്ട് കോരിയെടുക്കാം. ഒരു പ്രാവശ്യം മന്ത്രം ചൊല്ലി സരസ്വതി വന്ദനം ചൊല്ലി അർപ്പിക്കാം. മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടി അധ്വാനിച്ച് ക്ലേശിച്ച് പണമുണ്ടാക്കി നമ്മളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് പഠിക്കാനാണ്, അറിവ് നേടാം. ജീവിതം ആസ്വദിക്കണമെങ്കിൽ വിദ്യ തന്നെ വേണം. വിദ്യയിൽ കൂടെ ധനമുണ്ടാക്കി ജീവിതം സുഖമാക്കി ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി സരസ്വതി വന്ദനം ചൊല്ലി സമർപ്പിക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യമാശോ പ്രയച്ഛമേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം നമോ ഭഗവതേ വാസുദേവായ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനനിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷു ഉന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ. ഗുരു എന്ന് പറയുന്നത്, ഗുരു എന്ന് പറയുന്ന സങ്കല്പം ഒരു മഹത്തായ സങ്കല്പ. ആ സങ്കല്പത്തിനെ ഒരിക്കലും അപമാനിക്കരുത്. മാതാ പിതാ ഗുരു, അത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ. ആദ്യത്തെ മാതാവ്, പിന്നത്തെ പിതാവ്, പിന്നത്തെ ഗുരുനാഥൻ, ഈ മൂന്ന് പേരും കൂടിയിട്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ രൂപമല്ല, ജ്ഞാനം അറിവാകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക്, ജ്ഞാനമാകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഈ മൂന്ന് പേരെയും ഒരിക്കലും അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്. ഇത് ഇപ്പം നടക്കുന്നത് അതാ, മാതാവ് പിതാവ് ഗുരു. എന്താ ഈ സങ്കല്പം തന്നെ മനസ്സിലാവുന്നില്ല? ഇതാണ് കുരങ്ങന്മാർക്ക് മൂന്ന് വര കിട്ടിയതേ. ആ രാമൻ ഒരു വര കൊടുത്തു, ആ വരെ അല്ല വാങ്ങേണ്ടത്, ആ കൈ കൊണ്ടുള്ള അനുഗ്രഹമാകുന്ന വരയുണ്ട് വാങ്ങണം. അതിനെ പഠിക്കണം, അതിന് ജീവിതത്തിൽ ആദ്യം വേണ്ടാച്ചാൽ അമ്മയുടെ പാദാരം നിന്ന് കാലത്ത് എന്നെ കുളിച്ച് അമ്മയുടെ പാദാരം നിന്ന് നമസ്കരിച്ചിട്ടെ, അച്ഛൻ്റെയും പാദാരം നിന്ന് നമസ്കരിച്ചിട്ടേ കൊള്ളാവൂ. സ്കൂളിലെത്തിയാൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടാൽ ഒരു മടിയിട്ട് കൂടാതെ നാട അമ്മ ആ ഗുരുനാഥന്റെ പാദം തൊട്ട് തനിയിൽ വെച്ചോളൂ. ഉയർന്ന് പോകണമെങ്കിൽ താഴ്ന്ന് ഇരുന്നത് അല്ലാണ്ടെ ഉയർന്ന് നിന്നോണ്ടൊന്നും അധ്യാപകരുടെ അടുത്തൊന്നും ഒരു സാധനവും കിട്ടില്ല. അവളെ താഴ്മ കാരണം ഭിന്നതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ മഹത്വത്തിൻ്റെ മനസ്സിലേക്ക് അവാഹിച്ചുകൊണ്ട് നമുക്ക് മഹാദേവന്റെ നിർവാദത്തിലിരുന്ന് ഈ വെള്ളത്തിലൊഴിച്ച് നടത്തുന്ന ഇത് ഇതിനെ കുറിച്ചൊരു ചെറിയൊരു വിദ്യാരാജോപാന മന്ത്രത്തിനു ദിവസങ്ങൾ നിശ്ചയിക്കാം മാറ്റുന്നില്ല. എന്നിട്ട് അത് അടുത്തത് വിദ്യാരാജോപാന മന്ത്രവും അതിന് ക്ഷേത്രങ്ങൾ നിശ്ചയിച്ചിട്ട് എല്ലാവരുടെയും അവരെ അവരെ നിന്നാ മന്ത്രം.